C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇവിടെ എവിടെ പോയി? ഇവിടെ ആകെ കാട് പിടിച്ചു. അയ്യോ എന്റെ ഈശ്വര, എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഇപ്പോ കൊറേ നാളായിട്ട് ആരുമില്ല ശ്രീലക്ഷ്മി. സരോജമ്മ ഉൾപ്പെടെയുള്ളവർ ഈ കിണറ്റിൻകരയിൽ പറഞ്ഞു നിർത്ത സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, സ്വകാര്യങ്ങൾ നീരേറ്റ് കോളനിയിലെ ആളുകൾ ശ്രീലക്ഷ്മി ഉൾപ്പെടെ മുടങ്ങാതെ വിളക്ക് വച്ചിരുന്ന നാഗരികാവ്. ആളും ആരവവും ഒഴിയാതെ കുറെ നന്മയുള്ള ആളുകളുടെ നീരേറ്റ് കോളനി. ഞാനീ പറഞ്ഞതൊക്കെ അന്യം നിന്ന് പോയി ശ്രീലക്ഷ്മി. ഒരുമിച്ചൊരു കുടുംബമായി ഇവിടെ താമസിച്ചിരുന്നവരൊക്കെ പല പല സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ഒരു മരത്തിൽ പക്ഷിക്കൂടുകൾ ചേക്കേറിയിരുന്ന പക്ഷികളുടെ കലബലകൾ നിലച്ചു നിശ്ചലം. ശ്രീലക്ഷ്മി ജനിച്ച് ഓടിക്കളിച്ച് വളർന്ന സ്ഥലം. ഇപ്പോ ഈ കാണുന്ന രീതിയിൽ പോലും ഇനി ഇവിടെ തനിക്ക് കാണാൻ പറ്റുന്ന വരില്ല. കാരണം ഈ വീടുകളെല്ലാം ഉടൻ നിലം പതിക്കും. അതെ ശ്രീലക്ഷ്മി, ഈ നീരേറ്റ് കോളനി ഒരു കോർപ്പറേറ്റ് കമ്പനി വിലക്കെടുത്തിരിക്കുകയാണ്. ഇനി വരുമ്പോ നമ്മളിവിടെ കാണുന്നത് വലിയ വലിയ ഫ്ളാറ്റുകളായിരിക്കും. ശ്രീലക്ഷ്മി ജനിച്ചു വളർന്ന സ്ഥലവും നമ്മുടെ പ്രണയത്തിന് സാക്ഷിയായ സ്ഥലവും ഇനി ഓർമ്മയാകാൻ പോവുക. പക്ഷെ ഒരിക്കൽ പോലും, ഒരിക്കൽ പോലും കൃഷ്ണയോ ദീപോ ആരും എന്നോടൊന്നും പറഞ്ഞില്ല. എന്തിനായിരിക്കും അവരെന്നോട് മറച്ചു വെച്ചത്? അതിനവരെ കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളത് സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കണം. ശ്രീലക്ഷ്മി തന്റെ കൂട്ടുകാരിയായിരുന്ന സഹപ്രവർത്തകയായിരുന്ന ശ്രീലക്ഷ്മി ഇപ്പോ പഴയ ശ്രീലക്ഷ്മി അല്ലാത്തതിനാൽ കൃഷ്ണയോ ദീപോ ഇതൊക്കെ പറഞ്ഞാൽ തനത് എത്രത്തോളം മുഖവില കെടുക്കുമെന്നൊരു ഭയം തോന്നുക സ്വാഭാവികമാണ്. എനിക്ക് അനുഭവപ്പെട്ട തന്നിലെ മാറ്റങ്ങൾ അത് മുഴുവനായി തന്നിൽ വ്യാപിച്ചില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ തന്നെയും കൂട്ടി ഇവിടേക്ക് വന്നത്. അതായത്
തന്നിൽ ഇപ്പോഴും ആ പഴയ ശ്രീലക്ഷ്മി അവശേഷിക്കുന്നുണ്ടെന്നർത്ഥം. സാൻഡ്ര മാഡം, മാഡം പോയോ? ഇവിടെയുണ്ട്. അല്ല, കുറേ നേരമായി മാഡം ഒന്നും മിണ്ടുന്നില്ലല്ലോ. വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് തന്നോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു. എന്ത് കാര്യമാണ് മാഡം? എന്തായാലും മാഡത്തിന് എന്നോട് പറയാം, വിശ്വാസമല്ലേ വലുത്. വിശ്വാസം? താൻ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. മാഡത്തിന് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഞാൻ വെടിപ്പായി ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. താൻ കൂടുതൽ സെന്റിയൊന്നും അടിക്കണ്ട. ഞാൻ പറയാം, അത് തന്നോടുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല. ഈ രൂപത്തിൽ തന്നെ കൊണ്ടതിന് സാധിക്കുമെന്നും അറിയില്ല. എന്തായാലും മാഡം പറഞ്ഞോ. ഐഡിയൊക്കെ കൊള്ളാം, പക്ഷെ മാഡം പറഞ്ഞ ഈ കാര്യത്തിന് പണം കുറച്ച് ചിലവാവും. എന്തിന്? അത് പിന്നെ ഒരു ചില്ലി കാശ് ഞാൻ തരില്ല മാഡം. എടോ മരമണ്ട, കോളനി ഒഴിപ്പിച്ചത് തന്റെ ബുദ്ധിയായിരുന്നു എന്ന് ഞാൻ രവി സാറിനോടോ രാജാറാം സാറിനോടോ പറഞ്ഞ എന്താവും സ്ഥിതി? അത് ഞാൻ ആരോടും പറയാതിരിക്കുന്നതാണ് ഞാൻ തനിക്ക് തരുന്ന പ്രതിഫലം. അപ്പോ വേറൊന്നും ഇല്ലേ? ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ താൻ ആരോടെങ്കിലും പറഞ്ഞാൽ അപ്പൊ ഞാൻ വേറെ തരുന്നുണ്ട്. തന്റെ ചെവി പൊത്തിയൊരാടി, അതോടെ തന്റെ കേൾവിയും പോവും. മാഡം, ഈ ദുരന്തങ്ങൾ മാത്രം പറയാതെ താൻ ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യ്. പിന്നെ ഇതിനെക്കുറിച്ച് ഇനിയൊരു ഡിസ്കഷൻ നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. എന്നത്താ പോയിക്കോ? അല്ല മാഡം, എന്നെ പിടിച്ചു നിന്റെ ക്യാബിനിലേക്ക് കൊണ്ടുവിട്ടാൽ പിന്നെ എനിക്കതല്ലേ പണി. ഇങ്ങോട്ട് വന്ന പോലെ അങ്ങോട്ട് പോയാ മതി, ഞാൻ തിരിച്ചു വരുമ്പോ തന്നെ ഇവിടെ കാണരുത്. രേഖാ മാഡത്തിനെ പോലെ അല്ല സാൻഡ്ര മാഡം. ചിക്കിലി ഒന്നും കിട്ടുന്ന ലക്ഷണമില്ല. ഇനി എന്ത് ചെയ്യും? ചെയ്തല്ലേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.